കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഊർജ്ജം പകരാനും വയനാട്ടിലെ തൻ്റെ പ്രചരണ പരിപാടികൾക്ക് ഒരു രണ്ടാം ഘട്ട സ്വഭാവം നൽകാനും രാഹുൽ ഗാന്ധി രണ്ട് ദിവസം കേരളത്തിലുണ്ടാകും നാളെയും മറ്റന്നാളുമായി സജീവമായി കേരളത്തിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ അദ്ദേഹം കേരളത്തിലുണ്ട് അതോടൊപ്പം ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പ്രിയങ്ക ഗാന്ധിയും എത്തുന്നുണ്ട് പ്രിയങ്ക വയനാട് കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുക മാനന്തവാടിയിൽ ആദിവാസി സംഗമത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ആണെങ്കിൽ തിരുവനന്തപുരം പത്തനാപുരം ആലപ്പുഴ കോട്ടയം തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ പര്യടനമാണ് ആദ്യ ദിവസം നടത്തുന്നത് പൊതുയോഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടാം ദിനം അദ്ദേഹം കണ്ണൂരിലെത്തി മലബാർ മേഖലയിലെ യു ഡി എഫ് നേതാക്കളുമായി സംവദിച്ചതിന് ശേഷം നേരെ തിരുവമ്പാടി വണ്ടൂർ ഒപ്പം നിലമ്പൂർ പിന്നെ തൃത്താല തൃത്താല എന്ന് പറയുന്നത് പൊന്നാനി മണ്ഡലത്തിലാണ് തൃത്താലയിലും ഒരു പൊതുയോഗം വെച്ചിരിക്കുന്നു സുൽത്താൻ ബത്തേരി ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ അതായത് വയനാട് നിയമ ലോക്സഭാ മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു വയനാട്ടിൽ ഈ പുതിയ സർവേകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പി പി സുനീറുമായുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പത്ത് അറുപതിനായിരം വോട്ടിൻ്റെയൊക്കെ മാത്രമേ സർവേയുടെ ശതമാന കണക്ക് വെച്ച് നോക്കിയാൽ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും എൽ ഡി എഫ് എൻ ഡി എ രണ്ടുപേരും അതിശക്തമായ പ്രചരണ പരിപാടികൾ അവിടെ നടത്തുന്നത് കൊണ്ടും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൂടുതലായി അവിടെ ഉറപ്പാക്കുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കേരളത്തിൽ രണ്ടു വട്ടം എത്തി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നു അമിത്ഷാ ഷാ കേരളത്തിലെത്തുന്നു നിർമ്മല സീതാരാമനെ എത്തുന്നു രാജ്നാഥ് സിംഗ് കേരളത്തിൽ വന്നിട്ട് പോയി അങ്ങനെ ബി ജെ ഒരു വശത്ത് കേന്ദ്ര നേതാക്കളുടെ ഒരു വലിയ നിരയെ തന്നെ അണിനിരത്തുകയാണ് എൽ ഡി എഫ് ആണെങ്കിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അതായത് പോക്കറ്റ് പരിപാടികളാണ് എൽ ഡി എഫ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കുടുംബയോഗങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് പിണറായി വിജയനെ സ്റ്റാർ ക്യാമ്പയിനറാക്കിക്കൊണ്ടാണ് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ നടക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ പോക്കറ്റ് യോഗങ്ങളുടെ സ്വഭാവത്തിലാണ് നടക്കുന്നത് പക്ഷേ വയനാട്ടിൽ പ്രത്യേക ശ്രദ്ധ എൽ ഡി എഫ് നൽകിയിട്ടുണ്ട് വയനാട്ടിലാണെങ്കിൽ കർഷക റാലി അടക്കമുള്ള പരിപാടികൾ വയനാട്ടിൽ ഈ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിന് ശേഷം എൽ ഡി എഫ് സംഘടിപ്പിച്ച റാലി അവിടെ മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രമാണ് പങ്കെടുത്തത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ കൽപ്പറ്റയെ ചെങ്കടലാക്കിയ റാലിയായിരുന്നു അത് അത് കണ്ടാൽ കണ്ണ് തള്ളിപ്പോവും രാഹുൽ ഗാന്ധിയുടേത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് എത്തിയതിനേക്കാൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കൊണ്ടുവന്ന് ഒരു മറുറാലി നടത്താൻ എൽ ഡി എഫിന് സാധിച്ചു എന്ന യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ എൽ ഡി എഫ് അവിടെ വളരെ സജീവമായ പ്രവർത്തനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൂടുതലായി മണ്ഡലത്തിൽ ഉറപ്പാക്കേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അപ്പോൾ ഈ വരവിൽ മൂന്ന് നാല് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണ് അത് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് അതിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി എത്തുന്നു പ്രിയങ്ക ഗാന്ധി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ് മാനന്തവാടിയിലെ ആദിവാസി സംഗമം അടക്കമുള്ള പരിപാടികൾ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ വയനാട്ടിലെ ജനങ്ങളെ ആകർഷിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി യു ഡി എഫ് വച്ചു പുലർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ചില കേന്ദ്രങ്ങളിൽ കൂടി പ്രിയങ്ക ഗാന്ധി എത്തിക്കുന്നതിനുള്ള ശ്രമം കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സജീവ സാന്നിധ്യം നാല് ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജം നൽകുന്ന ഒരു ഘടകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ച് ഈ സർവേകളൊക്കെ ഇത്തരത്തിൽ പല വിധത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നു യു ഡി എഫ് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ചില മണ്ഡലങ്ങളിൽ പോലും വലിയ ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി യു ഡി എഫ് മുന്നിൽ വയ്ക്കുന്നു പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആദ്യം യു ഡി എൽ ഡി എഫാണ് ഓടിത്തുടങ്ങിയത് എൽ ഡി എഫ് ബഹുദൂരം മുന്നിലെത്തിയിരുന്നു പിന്നാലെ ഓടി ഓടി ചിലയിടങ്ങളിലെങ്കിലും ഒപ്പത്തിനൊപ്പം എത്താൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പലയിടങ്ങളിലും പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത് സർവേകൾ സൂചിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല പലയിടങ്ങളിലും പ്രചരണത്തിൻ്റെ കാര്യത്തിൽ പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത് അത് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും വരവോടുകൂടി ഒപ്പത്തിനൊപ്പം പിടിക്കുന്നതിനുള്ള ശ്രമമാണ് യു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നടത്തുന്നത്